അത് അറ്റൻഡ് ചെയ്ത് അവസാനത്തെ ദിവസം ആയപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയി. ഒരുപാട് ഹാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം 3 മാസം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു ജോബ് എന്നുള്ളത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ പ്രീവിയസ് മന്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഫോട്ടോസ് ഒക്കെ കണ്ടു. ഫ്യാൻസി യുകെയിലാണല്ലോ, ഇവിടെ ഡാൻസ് ഒക്കെ കാണാറുണ്ടോ? കാരണം ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജും ഡാൻസ് ഒക്കെ നന്നായിട്ട് കളിക്കുന്ന. ഹലോ എവരിവൺ, അപ്പം നമ്മൾ ഇന്ന് മേഘാബാലയുടെ കൂടെയാണുള്ളത്. ഓൾറെഡി കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻ പെരിന്തൽമണ്ണയിൽ പഠിച്ച് ഇപ്പോൾ ആസ്റ്റർ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷൻ വന്നതാവല്ലേ. ഓക്കെ, അപ്പോൾ വർക്ക് ഫ്രം ഹോം ഇപ്പോൾ ഓക്കെ ഓക്കെ. മേഘാബാല എങ്ങനെയാണ് മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ കുറിച്ച് അറിയുന്നതും ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? സത്യത്തില് ഞാൻ MSc ബയോടെക്നോളജി കഴിഞ്ഞിരിക്കുകയായിരുന്നു. സമയത്താണ് ആ സമയത്ത് കുറേയായി ഞാൻ ജോബിനെ പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരുപാട് സീനിയേഴ്സ് ഇവിടെ പഠിച്ചിറങ്ങി ഉടനെ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതും ഒരുപാട് പേര് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഞാൻ എല്ലാവരും സജസ്റ്റ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു കാർഡിയ. അപ്പോൾ അവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ 7 ദിവസത്തെ ഫ്രീഡമോ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ട് ബാക്കി നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് അറ്റൻഡ് ചെയ്ത് അവസാനത്തെ ദിവസം ആയപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ പിന്നെ എന്തായാലും ജോയിൻ ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം 3 മാസം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു ജോബ് എന്നുള്ളത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ കോഡിംഗ് CPC എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നോ? എക്സാം ബുദ്ധിമുട്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 2 മന്തോളം എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ അതിനുശേഷം പോയി അറ്റൻഡ് ചെയ്തു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്റർവ്യൂവിനൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് മേഘ? ഇന്റർവ്യൂവിന് പെട്ടെന്നായിട്ട് ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. എക്സെൽ മാത്രമായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിന്റെ ഇടയിലാണ് ആസ്റ്ററ് വന്നത്. പിന്നെ ആസ്റ്ററിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴും അന്വേഷിച്ചപ്പോഴും അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നി. കുറച്ച് കഴിയുമ്പോൾ വർക്ക് ഫ്രം ഹോം കൂടി ഓപ്ഷൻ ഉണ്ടായപ്പോൾ അതിലേക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ അത്യാവശ്യം നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്ര വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ ഇന്റർവ്യൂ ഒന്നും ആയിരുന്നില്ല. നമ്മളായി നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നല്ല പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അവിടെ പ്ലേസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ കാർഡിയയിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം നമ്മൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡാൻസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, എന്റെ സോനിഷ അമൃതവർക്ക് ഓൾറെഡി ഫ്രണ്ട്സ് ആയിരുന്നു അതോ? അല്ലല്ലല്ല, ഞങ്ങൾ അവിടെ വന്ന് ഫ്രണ്ട്സ് ആയതാണ്. സത്യം 3 മാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്താ പറയാ, ഭയങ്കര ഒരു കോളേജ് ലൈഫ് പോലെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം എന്തോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഞങ്ങള്. എല്ലാ പ്രോഗ്രാം, ഡാൻസ് പ്രോഗ്രാം ആണെങ്കിലും അങ്ങനെ എല്ലാം ഒരുപാട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിലെ RCM അസോസിയേറ്റ് ആയിട്ടാണ് മേഘ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ബാംഗ്ലൂരിലെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ പിന്നെ ഫ്രണ്ട്സ് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയോ. ഞാൻ RCM അസോസിയേറ്റ് ആണ്. ഷാർജ സബ്മിഷൻ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അപ്രൂവൽ, സബ്മിഷൻ, റീസബ്മിഷൻ, ഇങ്ങനെ 3 കാറ്റഗറീസ് ആണുള്ളത്. അപ്പൊ നമ്മൾ അവര് അവിടെ ചെന്ന് 3 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ നമ്മളെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോ സബ്മിഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 150 ക്ലെയിമിന്റെ അടുത്ത് ഞാൻ ഇന്ന് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം എന്താ പറയാ, നന്നായി നമുക്ക് ട്രെയിനിങ് സമയത്ത് അതെ നമുക്ക് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ, കാരണം നമ്മൾ പഠിച്ച പോലെയല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. നമുക്ക് ഓരോ കമ്പനി ബേസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി അവർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു മാനേജറും ഞങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം എന്താ പറയാ, എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് കമ്പനി ഒരുപാട് സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ബേസിക് ഗൈഡ് ലൈൻസ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിലേതായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് അവർ പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ തിങ്കൾ ടു വെള്ളി വരെ മാത്രമാണ് വർക്കുള്ളൂ. ശനി ഞായറും എല്ലാ വീക്കിലും ഇങ്ങോട്ട് വരാറുണ്ടോ? ഉണ്ട്, വരുന്നില്ല. കാരണം വന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ വരലില്ല. എപ്പോഴും ഒരുമിച്ച് ലീവ് എടുത്ത് പോരാൻ പറ്റും. പിന്നെ മാസത്തിൽ 2 ദിവസം ലീവ്, അങ്ങനെയൊക്കെ കുറച്ച് ഫെസിലിറ്റീസ് ആസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ 22 പിള്ളേരുള്ളതിൽ അധികം പേരും മലയാളീസ് ആണ്. അപ്പം നമുക്ക് വേറൊരു സ്ഥലത്ത് പോയൊരു ഫീലിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുറച്ചുകൂടി കമ്പനി ആയിട്ട് എല്ലാവരോടും
മിംഗിൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് പ്രഷർ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് മന്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഫോട്ടോസ് ഒക്കെ കണ്ടു. ഫ്യാൻസി യു കെയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഡെവലപ്ഡ് കൺട്രീസിൽ നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് അത്രയും സ്ട്രോങ് ആണ്. ഇപ്പോൾ മേഘ വർക്ക് ചെയ്യുന്നത് തന്നെ ഷാർജയിലുള്ള വർക്കാണ്, അല്ലെങ്കിൽ യു എ പ്രൊജക്ട് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി അറിയാം നമുക്ക് ആസ്റ്റൻ അത്രയും ബ്രാഞ്ചസ് ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വർക്ക് ഫ്രം ഹോം എന്താ യു കെയിൽ ആണെങ്കിലും ഇവിടുന്ന് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇപ്പോൾ കൊച്ചിയിലുള്ള മിസ് ഹഫാഫ അവർ അസ്റ്റർ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു, ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മുന്നൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ആവാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയി അവർക്ക് തോന്നുകയാണെങ്കിൽ നമ്മളെ കാലിക്കറ്റിലേക്ക് മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റുള്ള ബ്രാഞ്ചിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ആകെ 10 മിനിറ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഉള്ളൂ അല്ലേ. അപ്പോൾ ആക്ച്വലി ഈ ഒരു പ്ലേസ് കണ്ടാലും പെരിന്തൽമണ്ണ അത്രയും ഒരു ഹെക്ടിക് സ്ഥലമാണ്, പക്ഷെ ഇവിടെ നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇതൊക്കെ ആരെ ചെയ്തതാണ്? മേഘ എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ എന്തായാലും ആശംസിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഓണം, നമ്മളുടെ ഓണം സെലിബ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, കാർഡി ഓണം എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ? കുറേ നേരം നിന്നോ അതോ? ഓക്കെ, താങ്ക് യു. അപ്പം എന്തായാലും നല്ലൊരു, ഇനിയും എന്തായാലും പ്രൊമോഷൻ ഓർഡേഴ്സും പിന്നെ അതുപോലെ തന്നെ എപ്പോഴും കാർഡിയയിലെ ഫാക്കൽറ്റീസിനായിട്ടൊക്കെ എന്തായാലും നിങ്ങളുടെ ആ ഫ്രണ്ട്സും അറ്റ്മോസ്ഫിയർ ആ ഒരു ബാച്ചിന് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാച്ചായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഇൻട്രാക്ടിങ് വിത്ത് അസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ മേഘയുടെ അമ്മ ഓൾറെഡി EMS-ൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാറൂട്ടി അമ്മമ്മ ഇവിടെ ഉണ്ട്, മേഘയുടെ അമ്മമ്മ. ഓക്കെ, നല്ല സപ്പോർട്ടീവ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഹാപ്പി അല്ലേ മേഘ പ്ലേസ്ഡ് ആയതിൽ? ഓക്കെ, പഠിക്കാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറന്നെ. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ എന്തോ സീരിയൽ കാണിയിരുന്നു തോന്നുന്നുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, ഇവിടെ ഡാൻസ് ഒക്കെ കാണാറുണ്ടോ? കാരണം ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജും ഡാൻസ് ഒക്കെ നന്നായിട്ട് കളിക്കുന്ന. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഇനിയും ഞങ്ങൾ എന്ത് ചെയ്യും, വിസിറ്റ് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ ഒരിക്കൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് കൊണ്ടുവന്ന അമ്മമ്മേനെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഇൻട്രാക്ടിങ് വിത്ത് അസ്. ഓക്കെ.